ഹായ്, ടുഡേസ് ടോപ്പിക് ഈസ് മീഡിയ ട്രാൻസ്ലേഷൻ. നമ്മുടെ ഇന്നത്തെ വിഷയം മാധ്യമ വിവർത്തനം അഥവാ മീഡിയ ട്രാൻസ്ലേഷനാണ്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ സാധാരണഗതിയിൽ ഒരു പത്രപ്രവർത്തകൻ, അത് ദിനപത്രമാകട്ടെ, റേഡിയോ ആകട്ടെ, ടെലിവിഷൻ ആകട്ടെ, ദിനവും നിരവധി വാർത്തകൾ അവരുടെ കൈകളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. പലതും അത് അന്യഭാഷയിൽ നിന്നുള്ളതാകാം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ളതാകാം. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇംഗ്ലീഷിലാണ് പത്ര അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്താറുള്ളത്. സോ ഇൻ എ ഡെയിലി പ്രാക്ടീസ് വൺ ജേർണലിസ്റ്റ് ഹാസ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂസ് ആൻഡ് ഒബ്വിയസ്ലി ലോട്ട് ഓഫ് ന്യൂസ് വിൽ ബി കമ്മിങ് ഫ്രം അതർ ലാംഗ്വേജ് ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ നിന്ന് ധാരാളം വാർത്തകൾ വന്നേക്കാം. അവിടെയാണ് മാധ്യമ വിവർത്തനം അഥവാ ട്രാൻസ്ലേഷൻ ആൻഡ് മീഡിയ എന്ന വിഷയത്തിൻ്റെ പ്രസക്തി. സോ ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ, ദ ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് വേർഡ്സ് ഓർ ടെക്സ്റ്റ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു അനദർ. അപ്പോൾ അതിൻ്റെ ഒരു ലളിതമായൊരു പിന്നെ നിർവചനം പറയുകയാണെങ്കിൽ, വിവർത്തനം അഥവാ തർജ്ജമ എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വാക്കുകളും ഉള്ളടക്കവും നമ്മൾ വിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ്, മാറ്റുന്ന പ്രക്രിയയാണ്. The communication of the meaning of a source language text, that is SLT, by means of an equivalent target language text, that is TLT. ഇവിടെ സോഴ്സ് ലാംഗ്വേജ് ടെക്സ്റ്റ് ഉണ്ട്, ഒരു ഉറവിട ഭാഷയുണ്ട്, ഒരു ലക്ഷ്യ ഭാഷയുണ്ട്, ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ടാർഗറ്റ് ലാംഗ്വേജ് ടെക്സ്റ്റിലുള്ള, അതായത് ലക്ഷ്യ ഭാഷയിലുള്ള വാക്കുകൾക്ക് സമാനമായി, അല്ലെങ്കിൽ പിന്നെ അതിന് ഭാഷയ്ക്ക് സമാനമായി ഉറവിട ഭാഷയിൽ നിന്ന് ഉള്ളടക്കം കൈമാറ്റം ചെയ്യുന്ന, മാറ്റുന്ന ഒരു ആശയവിനിമയ പ്രക്രിയ കൂടിയാണ് വിവർത്തനം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ആർ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് ഇൻ ട്രാൻസ്ലേഷൻ. വിവർത്തനത്തിലെ അല്ലെങ്കിൽ തർജ്ജമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറയുന്ന ഒന്ന് വിശ്വസ്തതയാണ്, രണ്ട് ഈ പറയുന്ന സുതാര്യതയാണ്. വിശ്വസ്തമായി ചെയ്യുക, സുതാര്യതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട അതിൻ്റെ ഈ പറയുന്ന പ്രിൻസിപ്പിളുകൾ, അതിൻ്റെ ധർമ്മങ്ങൾ. ദ കോമ്പീറ്റൻറ്റ് ട്രാൻസ്ലേറ്റർ ഷുഡ് ബി ബൈലിംഗൽ ആൻഡ് ബൈക്കൾച്ചറൽ. പ്രത്യേകിച്ചും പറഞ്ഞല്ലോ, ദർ വിൽ ബി സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്. ഒരു ഉറവിട ഭാഷയുണ്ടാവും, ഒരു ലക്ഷ്യ ഭാഷയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഷയെക്കുറിച്ചുമുള്ള ഇരു ഭാഷകളുമുള്ള അറിവുണ്ടായിരിക്കണം ഒരു വിവർത്തകനെ, ട്രാൻസ്ലേറ്റർക്ക്. ബൈക്കൾച്ചർ, ഈ രണ്ട് സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ധാരണയും ഈ വിവർത്തകന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ട്രാൻസ്ലേറ്റർ. ഫസ്റ്റ് വൺ ഇസ് എ വെരി ഗുഡ് നോളജ് ഓഫ് ലാംഗ്വേജസ്. As I have already told you, the translator should be a voracious reader, and he should be very much familiar, he or she should be very much familiar with the source language and the target language, that is both the written and spoken. ഈ ലക്ഷ്യ ഭാഷയിലും ഉറവിട ഭാഷയിലുമുള്ള നല്ല അറിവ്, മികച്ച അറിവുണ്ടായിരിക്കണം, സംസാരിക്കാനും എഴുതാനുമുള്ള കഴിവ്, റിട്ടൺ ആൻഡ് സ്പോക്കൺ ഉണ്ടായിരിക്കണം ഈ വിവർത്തകൻ. സെക്കൻഡ് വൺ ഈസ് എക്സലന്റ് കമാൻഡ് ഓവർ ലാംഗ്വേജ്. ഈ പറയുന്ന പോലെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യണം, ഈ രണ്ട് ഭാഷകളും നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഭാഷകളുടെ അറിവ് മാത്രം പോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടി ഉണ്ടാകണം. ആൻഡ് ഫെമിലിയാരിറ്റി വിത്ത് ദ സബ്ജക്റ്റ്. മാത്രമല്ല, ഈ നമ്മൾ ഏത് ഭാഷ, ഏത് കണ്ടന്റാണോ, ഏത് ഉള്ളടക്കമാണോ, ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത്, ആ വിഷയത്തിലുള്ള പരിചയം കൂടി പ്രധാനമാണ്. നാം വിവർത്തനം ചെയ്യുന്ന വിഷയത്തിലുള്ള പരിചയം പ്രധാനമാണ്. ആൻഡ് എറ്റിമോളജിക്കൽ ആൻഡ് ഇഡിയോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. എറ്റിമോളജി എന്ന് പറയുന്നത് പദോൽപത്തിയാണ്, ഓരോ ഭാഷയിലെയും ഏത് പദമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പദോൽപത്തിയുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വേണം. അതേപോലെ ഇഡിയോമാറ്റിക്, ഭാഷാശൈലിയുമായിട്ടുള്ള, ഇഡിയംസുമായിട്ടുള്ള, ഭാഷാശൈലിയുമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ധാരണ ഉണ്ടാകണം. അപ്പോൾ പദോൽപത്തിയുമായും ഭാഷാശൈലിയുമായുമുള്ള അറിവ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ധാരണ പ്രധാനമായും ഒരു വിവർത്തകന് ഉണ്ടാകേണ്ടതാണ്. സാധാരണ പറയുന്ന വിവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യു നോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേരിയസ് ട്രാൻസ്ലേഷൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് ലിറ്ററൽ ഓർ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. ഇപ്പം അക്ഷര വിവർത്തനം, അക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ അഥവാ വേർഡ് ബൈ വേർഡ്, വാക്ക് വാക്കായി വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത്, അക്ഷര വിവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. ഹിയോ ദ ട്രാൻസ്ലേറ്റർ ഈസ് റെൻഡറിങ് എ വേർഡ് വിത്തൗട്ട് സെൻസ്. സെൻസിനല്ല, യുക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ വാക്കുകൾ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ പിന്നെ അതിന് അർത്ഥത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ എന്താണ് വാക്ക്, ആ വാക്കിന് കൃത്യമായി കൊടുക്കുന്നത്, അർത്ഥം കൊടുക്കുന്നു. അപ്പൊ അവിടെ സെൻസ് ഉണ്ടാവില്ല, യുക്തി ഉണ്ടാവില്ല. അപ്പൊ അത് നല്ലൊരു ട്രാൻസ്ലേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, വേർഡ് ട്രാൻസ്ലേഷൻ ഓർ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്.
ദ സെക്കൻഡ് വൺ ഈസ് ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ അഥവാ വിശ്വസ്ത വിവർത്തനം. ഈ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റർക്ക് വേണ്ട വിവർത്തനം വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളൊന്ന് ഫെയ്ത്ത്ഫുൾനെസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഹി വിൽ ബി ഡൂയിങ് സം വാട്ട് ദാറ്റ് ഇസ് ക്ലോസ് മിററിംഗ് ഓഫ് എസ് ആർ ഇൻ ടി ആർ. സോഴ്സ് ലാംഗ്വേജിലുള്ളത് അതുപോലെ കണ്ണാടി പ്രതിഫലനം പോലെ പ്രതിഫലിപ്പിക്കുന്ന ടാർഗറ്റ് ലാംഗ്വേജിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിവർത്തനമാണ് ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷനിൽ ഉണ്ടാകുക. നമ്മുടെ മികച്ച വിവർത്തകരെല്ലാം തന്നെ ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ അഥവാ വിശ്വസ്ത വിവർത്തനം ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ ഏത് സ്രോതസ്സിൽ നിന്നാണോ, ഏത് ഭാഷയിൽ നിന്നാണോ, ഉറവിട ഭാഷയിൽ നിന്നാണോ അതിലുള്ള ഉള്ളടക്കം അതുപോലെ തന്നെ നമുക്ക് പ്രതിഫലിച്ച് ലക്ഷ്യഭാഷയിൽ കാണാൻ പറ്റുന്നു ഇത്തരം വിവർത്തനത്തിൽ. അടുത്ത സമ്മറി ട്രാൻസ്ലേഷൻ ആണ്. സമ്മറി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സംഗ്രഹമാണ്, സംഗ്രഹ വിവർത്തനം എന്ന് നമുക്ക് പറയാം. സംഗ്രഹിക്കാറുണ്ട് നമ്മൾ കാര്യങ്ങൾ. സോ ദ ട്രാൻസ്ലേറ്റർ വിൽ ഹാവ് ഫ്രീഡം. ഹി ഹിയർ ദ ട്രാൻസ്ലേറ്റർ ദ വൺ ഹു ഡു ദ ടാസ്ക് ഓഫ് ട്രാൻസ്ലേഷൻ ഗെറ്റ് മാക്സിമം ഫ്രീഡം. ഹി ക്യാൻ പാരാഫ്രൈസ് ഓർ റീറൈറ്റ് ദ എസ് ആർ ഇൻ ടി ആർ. ഇവിടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഉള്ളടക്കം ചുരുക്കി തന്റെ ഭാഷയിൽ എഴുതാം, അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സംഗ്രഹിച്ചതിന് ശേഷം സ്വന്തം ഭാഷ ഉപയോഗിച്ച് എന്താണ് ഉള്ളടക്കം എന്നുള്ളത് മാറ്റി എഴുതാം, റീറൈറ്റ് ചെയ്യാൻ പറ്റും ടാർഗറ്റ് ലാംഗ്വേജിൽ. അപ്പം ലക്ഷ്യഭാഷയിലേക്ക് കാര്യങ്ങൾ ചുരുക്കി എഴുതുന്നതോ അല്ലെങ്കിൽ മാറ്റി എഴുതുന്നതോ ആണ് സമ്മറി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ സംഗ്രഹ ട്രാൻസ്ലേഷനിൽ, സംഗ്രഹ വിവർത്തനത്തിൽ നടക്കുന്നത്. ഇത് നമ്മുടെ പത്രപ്രവർത്തകർ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. വലിയൊരു പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ചിലപ്പം സംഗ്രഹിച്ച് എഴുതാറുണ്ട്. വലിയ ലേഖനം ചിലപ്പം പാരഫ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റി എഴുതാറുണ്ട്, ഇംഗ്ലീഷിൽ നിന്നോ മറ്റു ഭാഷകളിൽ നിന്നോ. നാലാമത്തെ സെമാൻറ്റിക് ട്രാൻസ്ലേഷനാണ്. അർത്ഥവിജ്ഞാനീയമാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അർത്ഥവുമായി ബന്ധപ്പെട്ടാണ് സെമാൻറ്റിക് ട്രാൻസ്ലേഷൻ. അർത്ഥവിജ്ഞാനീയ വിവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഹിയർ അറ്റംപ്റ്റ് ടു റീപ്രൊഡ്യൂസ് എസ് ആർ സെൻസിബിലി. ഇതും നല്ല വിധത്തിലുള്ള ഒരു വിവർത്തനമാണ്. സോഴ്സ് ലാംഗ്വേജിലുള്ള അർത്ഥത്തെ വളരെ സെൻസോട് കൂടിയിട്ട്, യുക്തിയോട് കൂടിയിട്ട് എന്താണ് ടാർഗറ്റ് ലാംഗ്വേജിൽ നമ്മുടെ ലക്ഷ്യ ഭാഷയിൽ കൊണ്ടുവരാൻ സെമാൻറ്റിക് ട്രാൻസ്ലേഷൻ നടത്തുന്ന അല്ലെങ്കിൽ അർത്ഥവിജ്ഞാനീയ വിവർത്തനം നടത്തുന്ന വിവർത്തന വ്യക്തികൾ ശ്രമിക്കാറുണ്ട്. ഇനി അവസാനത്തെ ലിറ്റററി ട്രാൻസ്ലേഷനാണ്. ലിറ്റററി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സാഹിത്യ വിവർത്തനമാണ്. ഇവിടെ നടക്കുന്നത് കുറെ കൂടി ഈ പറയുന്ന ട്രാൻസ്ലേഷൻ ഓഫ് ലിറ്ററി വർക്ക്സ്, സാഹിത്യ പ്രധാനമായ വർക്കുകൾ വിവർത്തനം ചെയ്യുന്നു. കഥകളാവാം, കവിതകളാവാം, നോവലുകളാകാം, പിന്നെ ഈ പറയുന്ന ലേഖനങ്ങളാകാം. ആൻഡ് ദേ ഡു ഇറ്റ് ആസ് എ ലിറ്ററി ഈസ്തറ്റിക് പീസ് ഓഫ് റൈറ്റിംഗ്. ഈ പറയുന്ന പോലെ എന്താണ് ഈസ്തറ്റിക്സ് ഉള്ള, എന്താണ് സൗന്ദര്യശാസ്ത്രമുള്ള അല്ലെങ്കിൽ സാഹിത്യ ഗുണമുള്ള ഒരു സംഭവമായി അവരതിനെ ചെയ്യുന്നത്, പ്രവൃത്തിയായിട്ട് ഈ വിവർത്തനത്തെ ചെയ്യുന്നവരുണ്ട്. ഇതാണ് നമ്മുടെ വിവർത്തകർ പൊതുവെ ചെയ്ത് കാണാറുള്ളത്. ഇതുകൂടാതെ ചില ആളുകൾ ഈ ലിറ്ററി ട്രാൻസ്ലേഷൻ്റെ കൂടെ തന്നെ ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പാരാഫ്രൈസിങ് പോലെ ചെയ്ത് വലിയ എന്താണ് പിന്നെ മുഴുവൻ അതുപോലെ കൊടുക്കാതെ ചെയ്യുന്ന ഫ്രീ ട്രാൻസ്ലേഷൻ ഉണ്ട്. മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പുതിയ സംഭവം, എം ടി, അതായത് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ചെയ്യുന്ന, നമ്മളിപ്പം ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അടിച്ചു കൊടുത്താൽ മലയാളം, മലയാളം അടിച്ചു കൊടുത്താൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന രീതിയിലുള്ള മെഷീൻ ചെയ്യുന്ന എം ടി അഥവാ മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ട്രാൻസ്ലേഷൻ കൂടി നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ പലപ്പോഴും സെൻസ് അതുപോലെ വരണമെന്നില്ല, റഫ് ട്രാൻസ്ലേഷൻ ആയിരിക്കും മെഷീൻ ട്രാൻസ്ലേഷൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വിവർത്തനങ്ങൾ കൂടാതെ ഫ്രീ ട്രാൻസ്ലേഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ കൂടി നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന ചില കാര്യങ്ങളുണ്ട്. മീഡിയ സർക്കിളിൽ, വെൻ ഇറ്റ് കംസ് ടു മീഡിയ ട്രാൻസ്ലേഷൻ, വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ് വി ഫേസ് ടുഡേ? വൺ ഈസ് ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ, ദ അതർ വൺ ഈസ് ഹേസ്റ്റ് ട്രാൻസ്ലേഷൻ. ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ എന്നത് ഞൊടിയുടെ പരിഭാഷ, പെട്ടെന്ന് ചെയ്യുന്ന പരിഭാഷയാണ്. ഹേസ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അതിൻ്റെ വേറൊരു രീതിയാണ്, തിരക്കിട്ട വരുന്നത്. നമ്മൾ ഒന്നാമത് നമുക്ക് വാർത്തകൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്, റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട് അച്ചടിക്കാനായി. അതുകൊണ്ട് തന്നെ ഈ ഞൊടിയുടെ പരിഭാഷ അഥവാ തിരക്കിട്ട വിവർത്തനമാണ് മീഡിയ സർക്കിളിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് പറയാറുള്ളത്. വെൻ ഇറ്റ് കംസ് ടു മീഡിയ ട്രാൻസ്ലേഷൻ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സോഴ്സ് ലാംഗ്വേജ് അഥവാ ഉറവിട ഭാഷ, സ്രോത ഭാഷയുണ്ട്, ആൻഡ് ദർ വിൽ ബി ടാർഗറ്റ് ലാംഗ്വേജ് ഒരു ലക്ഷ്യ ഭാഷയുണ്ട്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ആയിരിക്കും ഇവിടുത്തെ സ്രോത ഭാഷ അഥവാ ഉറവിട ഭാഷ. മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രാദേശിക ഭാഷ, അതായത് സംസ്ഥാനത്തിനനുസരിച്ചുള്ള പ്രാദേശിക ഭാഷയായിരിക്കും റീജിയണൽ ലാംഗ്വേജസ് അഥവാ ലക്ഷ്യ ഭാഷ. ഇവിടെ വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഹിയർ, ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഡെഡ് ലൈൻ ആണ്, സമയാസമയങ്ങളിൽ നമ്മളിത് കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ആയി പോകുന്നു നമ്മുടെ വിവർത്തനം എന്നുള്ളതാണ് അതിൻ്റെ ഇഷ്യൂ.
ഇവിടെ നമുക്ക് നോക്കാം. പിന്നെ വി നോ ദാറ്റ് ക്രോസ് ലിംഗ്വിസ്റ്റിക് നോളജ് ഈസ് ഇമ്പോർട്ടൻ്റ് മീഡിയ ഈ ട്രാൻസ്ലേഷൻ. കാരണം രണ്ടോ അതിലധികമോ ഭാഷകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് സംസ്കാരം. അതുകൊണ്ട് തന്നെ ആ സംസ്കാരം, പലതരം സംസ്കാരങ്ങളെ കുറിച്ചുള്ള ധാരണ, ക്രോസ് ലിംഗ്വിസ്റ്റിക് നോളജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So when it comes, when it goes from source language to target language, there will be a cultural difference. ഒരു ഉറവിട ഭാഷയിൽ നിന്ന് ലക്ഷ്യ ഭാഷയിലേക്ക് പോകുമ്പോൾ സാംസ്കാരികമായ ഒരു വ്യത്യാസം, വൈജാത്യം ഉണ്ടാകും. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ട്രാൻസ്ലേഷനെ ബാധിക്കും. ഇവിടെ ഈ സാംസ്കാരികമായിട്ടുള്ള ഡിഫറൻസ്, അതായത് സാംസ്കാരികമായിട്ട് വ്യത്യാസങ്ങൾ വരുന്നത് എവിടെയാന്ന് നോക്കാം. ഒന്ന് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസിലാണ്, ഭാഷാശൈലി പ്രയോഗങ്ങളിൽ, അല്ലെങ്കിൽ ഫ്രേസൽ വർബ്സിലാണ്, ശൈലീക്രിയാപദങ്ങളിലാണ്, അല്ലെങ്കിൽ കൊളോക്കേഷൻസിലാണ്, ചേരും പദങ്ങളിലാണ്. അവയെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ബഷീറിന്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ പേര് എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ പറയുന്ന പോലെ മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലഫന്റ് എന്ന് പറയുമോ, മൈ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലഫന്റ് എന്ന് പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ശരിക്കും മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലഫന്റ് എന്ന് പറയുന്നത് പുസ്തകങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ഹാഡ് ആൻ എലഫന്റ് എന്നുള്ളതാണ്. ഹാഡ് ഹാഡിന് പകരം ആഡ് എന്ന് എഴുതിയിട്ട് അപകർഷപ്പെട്ടിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ ഇതെങ്ങനെ പറയും എന്നുള്ളത് നമുക്കത് അറിഞ്ഞിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. ഇനി ഇത് തന്നെ ഈ ഭാഷാശൈലി പ്രയോഗം, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് നോക്കുക. ടു സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എലിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ കൈയുമായിട്ട് വലിയ ബന്ധമില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടുത്താം എന്ന് പറയാം. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നിടത്ത് പൂച്ചയുമായിട്ടല്ല, പൂച്ചുമായിട്ടാണ് ബന്ധം. കള്ളി വിളിച്ചതാവുക, പൂച്ച തെളിയുക എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് അറിയണം. അപ്പം ഭാഷാശൈലികൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ ഡൈഡ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഏത് രീതിയിലൊക്കെ പറയാം? മരിച്ചു, വടിയായി, കാറ്റുപോയി, ചത്തു, നിര്യാതനായി, തീപ്പെട്ടു, കാലം ചെയ്തു, നാട് നീങ്ങി, ചെരിഞ്ഞു എന്നൊക്കെ പറയും. ഇതൊക്കെ പല കോണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില വ്യക്തികൾ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിര്യാതനായി എന്നേ പറയൂ, അല്ല കാലം ചെയ്തു എന്നേ പറയുള്ളൂ. ആന ചിരിയുകയുള്ളൂ, ആന മരിച്ചു എന്ന് പറയാറില്ല. പൂച്ച ചത്തു എന്നേ പറയാറുള്ളൂ, പൂച്ച തീപ്പെട്ടു എന്ന് പറയാറില്ല. ആ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ ചില ഫ്രേസൽ വേർബ്സ് നോക്കുമ്പോൾ മലയാളത്തിലില്ലാത്തൊരു രീതിയാണ്, ഇംഗ്ലീഷിലുള്ളതാണ് ഫ്രേസൽ വേർബ്സ്. ഇപ്പം ഗീവ് എന്ന് പറഞ്ഞാൽ തരിക കൊടുക്കുകയാണ്, പക്ഷെ ഗീവ് അപ്പ്, ഗീവ് ഔട്ട്, ഗീവ് അവേ എന്ന് വേ ഗീവ് വേ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെയാണെന്ന് നമുക്കറിയാം. ഗീവ് അപ്പ് ത്യജിക്കുകയാണ്, ഗീവ് ഔട്ട് വിതരണം ചെയ്യുക അഥവാ പ്രഖ്യാപിക്കുകയാണ്, ഗീവ് വേ പിൻവാങ്ങുക അഥവാ കീഴടക്കുകയാണ്. അതുപോലെ ചില കൊളോക്കേഷൻസ് ഉണ്ട്, ചേരും പദങ്ങളുണ്ട്. കൊളോക്കേഷൻസ് ആർ പാർട്ട്ലി ഓർ ഫുള്ളി ഫിക്സ്ഡ് എക്സ്പ്രഷൻ ദാറ്റ് ബിക്കം എസ്റ്റാബ്ലിഷ് റിപ്പീറ്റഡ് കോണ്ടക്സ്റ്റ് ഡിപെൻഡന്റ് യൂസ്. നമ്മൾ ചില കൃത്യമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് പരിചയപ്പെട്ട ചില ചേരും പദങ്ങളാണിത്. നീക്കം ചെയ്തു എന്ന്, നീക്കം നടത്തി എന്ന് പറയുന്ന നമ്മൾ പറയാറുള്ള നീക്കം ചെയ്തു എന്ന് പറയും, നീക്കം നടത്തി എന്ന് പറയും, പക്ഷെ നീക്കം പറഞ്ഞു, നീക്കം വരുത്തി എന്നൊന്നും പുതിയ പറയാറില്ല. ആ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചില പദങ്ങളാണ് ചേരും പദങ്ങൾ. ഇപ്പോൾ മദർ ഈസ് നോട്ട് വെൽ എന്ന് പറയുന്ന വേറെ കോണ്ടക്സ്റ്റ് നമുക്ക് നോക്കാം. മദർ ഈസ് നോട്ട് വെൽ, നോ വി ആർ നോട്ട്, നോ വി ആർ ഗോയിങ് ടു ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം. ഇത് പോകുമ്പോൾ നമ്മൾ മദറിനെ ഏത് രീതിയിൽ വിവർത്തനം ചെയ്യും? അമ്മയാണോ, അമ്മച്ചിയാണോ, ഉമ്മയാണോ, ഉമ്മച്ചിയാണോ, ജനിയാണോ, തള്ളയാണോ, ഇതെല്ലാം ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കോണ്ടക്സ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിവർത്തനം പാളിപ്പോകും എന്ന് ഉറപ്പാണ്. ഇനി ഇനി ഇഷ്യൂസ് വിത്ത് മീഡിയ ട്രാൻസ്ലേഷൻ യൂഷ്വലി ഡൺ ബൈ റിപ്പോർട്ടേഴ്സ് ആൻഡ് സബ് എഡിറ്റർ. സോ ഇൻസ്റ്റന്റ് ഹേസ്റ്റിയർ ആക്ടിവിറ്റി, പോസിബിലിറ്റി ഫോർ ലാംഗ്വേജ് ഇഷ്യൂസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ നമ്മൾ സബ് എഡിറ്ററോ റിപ്പോർട്ടർ ചെയ്യുന്ന പണിയാണ് തിരക്കിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളും ചരിത്രപരമായ മണ്ടത്തരങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പം 2000 സ്ലീപ്പേഴ്സ് ലോസ്റ്റ് ഇൻ ഫ്ലഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു തീവണ്ടിയിലെ എന്താണ് പിന്നെ ഇതാണ് പിന്നെ തീവണ്ടിയിലുള്ള പിന്നെ ബോഗി വെള്ളത്തിൽ വീണപ്പം, പുഴയിൽ വീണപ്പം അതിൽ സ്ലീപ്പേഴ്സ് ഒഴുകി പോയതാണ് ശരിക്കും. അതിനെ ഉറങ്ങിക്കിടന്ന 2000 പേർ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി എന്ന് വിവർത്തനം ചെയ്താലുള്ള അബദ്ധം നമ്മൾ ആലോചിക്കുന്നതാണ്. തമിഴ്നാട് ഗോസ് ഡ്രൈ എന്ന് പറയുന്നത് അവിടെ മദ്യനിരോധനം വന്നപ്പോൾ വന്ന ഒരു ഇംഗ്ലീഷ് വാർത്തയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ ഉഗ്ര വരൾച്ച എന്ന് കൊടുത്താൽ അത് വീണ്ടും മണ്ടത്തരമാകും. ഇപ്പോൾ ഫ്രാങ്ക് മീൻസ് എ ഹോട്ട് ഡോഗ് ഇൻ ഹോട്ട് ഡോഗ് ഈറ്റിംഗ് കോണ്ടക്സ് എന്ന് പറയുന്നത് ഹോട്ട് ഡോഗ് എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ ബർഗർ പോലുള്ള ഒരു വിദേശ വിഭവമാണ് ഹോട്ട് ഡോഗ്, അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചൂടൻ പട്ടിയിറച്ചി തീറ്റ മത്സരത്തിൽ ഫ്രാങ്ക് വിജയിയായി എന്ന് വിവർത്തനം ചെയ്യേണ്ടി വരും. ഈ രീതിയിലുള്ള പല ഇഷ്യൂസും ഉണ്ട്. ഇപ്പം രാജൻ ഏലിയാസ് അപ്പു എന്ന് പറയുന്നത് ഏലിയാസ് എന്ന് പറയുന്നത് അഥവാ രാജൻ ഏലിയാസ് അപ്പു അല്ല രാജൻ എന്ന അപ്പു ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വിവർത്തനത്തിൽ ഒരു പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമോ, പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്യുമോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഐ വിൽ പ്രിപ്പയർ ഡ്രംസ്റ്റിക് കറി ഫോർ യു എന്നുള്ളത് ഡ്രംസ്റ്റിക് എന്ന് പറയുന്നത് ചെണ്ടക്കോലല്ല, അതെന്താണ് ആദ്യം പിന്നെ മുരിങ്ങക്കോലാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആനമണ്ഡത്തരമായി വന്നേക്കാം.
ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങളും വിവർത്തനത്തിൽ ഉണ്ടാകാറുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി എഴുതുക എന്നതാണ് ഒരു വിവർത്തകനെ സംബന്ധിച്ചുള്ള, മാധ്യമ വിവർത്തകനെ സംബന്ധിച്ചിടത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നന്ദി.